നമസ്കാരം. കള്ളക്കളികൾ ഒന്നും നടക്കില്ല, പിണറായിക്കും മകൾക്കുമെതിരെ അന്വേഷണം വരുമെന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ നീക്കത്തിലൂടെ മനസ്സിലാകുന്നത്. അതായത് ഇനി അനങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് മുഖ്യനും കുടുംബവും മാറിപ്പോയിരിക്കുന്നു. നീതിന്യായ പീഠവും ഇനി ഈ അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരത്തിന് ഇറങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ ഇതുവരെ ആരും നേരിടാത്ത രാഷ്ട്രീയ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും മിസ്റ്റർ മുഖ്യമന്ത്രിക്ക്. കാരണം മാസപ്പടി ആരോപണത്തിൽ കേന്ദ്രം നടത്തുന്ന അന്വേഷണങ്ങൾ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചത്. അതായത് ആ ഹർജി വളരെ കാര്യഗൗരവത്തോടെ ഹൈക്കോടതി എടുത്തിരിക്കുന്നു എന്നർത്ഥം. ഈ കുത്തഴിഞ്ഞ ഭരണ സംവിധാനത്തെ നിലക്കി നിർത്തേണ്ടതുണ്ടെന്ന് കോടതിയും പൊതുസമൂഹത്തോട് പറഞ്ഞിരിക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ കേന്ദ്രം നടത്തുന്ന അന്വേഷണം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചത്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം സംഭവത്തിൽ വിശദമായ പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത്. എല്ലാ ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട്. കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ സമിതിയാണ് പരിശോധന നടത്തുന്നതെന്നും കേന്ദ്രം കോടതിയിൽ അറിയിച്ചു. എന്തായാലും ഹർജി 24 പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് കോടതി. ജനപക്ഷം നേതാവ് PC ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ് ഹർജി നൽകിയത്. ഷോണിന് ഇതുമായി ബന്ധപ്പെട്ട വിവരം നൽകിയതാകട്ടെ, അന്തരിച്ച CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയാണ്. എല്ലാവരും ഒത്തുപിടിച്ചാൽ പിണറായി താഴെ പോകുമെന്ന് 100% ഉറപ്പ്. അതുകൊണ്ട് തന്നെ CPM കേന്ദ്രങ്ങൾ അധികം ന്യായീകരണത്തിന് നിൽക്കുന്നില്ല. കാരണം ഇത് ഒരു മഞ്ഞുമലയേറ്റം പൊട്ടിത്തുടങ്ങുന്നതിന്റെ ഭാഗമാണെന്ന് അവർക്കുമറിയാം. അത് ശരിവയ്ക്കുകയാണ് ഹൈക്കോടതി ചെയ്യുന്നത്. CPMന്റെ അന്ത്യമെടുത്തു എന്ന് അവർക്കറിയാം. അത് പിണറായി വിജയനിലൂടെ ആയെന്നും മാത്രം. പക്ഷേ പിണറായി വിജയൻ 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഇക്കണ്ട കാലത്തിനിടയിലൂടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതേസമയം കേന്ദ്ര അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് SFIO അന്വേഷണത്തിന് യാതൊരു തടസ്സവും ഇല്ലെന്ന് ഹർജിക്കാരനായ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷോൺ ജോർജ് കോടതിയെ അറിയിച്ചു. ഷോണിന്റെ ഹർജിയിലെ ഉത്തരവ് വീണയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഹർജി 24 പരിഗണിക്കുക. വീണ വിജയന്റെ എക്സോളോജി കമ്പനിക്കെതിരെ കേന്ദ്ര ഏജൻസി നേരത്തെ അന്വേഷണം ആരംഭിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന് കീഴിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിച്ചത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യാലയ മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ്. വീണ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക. 4 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. 3-അംഗ ഉദ്യോഗസ്ഥ സംഘത്തിനാണ് അന്വേഷണ ചുമതല. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ, പോണ്ടിച്ചേരി ROC A ഗോകുൽനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത്. കരിമണൽ കമ്പനിയായ CMRLനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട്. എക്സോലോജിക്കിന് CMRL 1.72 കോടി രൂപ അനധികൃതമായി നൽകിയെന്ന നേരത്തെ ആദായ നികുതി ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. എന്നാൽ തുക കൈപ്പറ്റിയത് നൽകിയ സേവനത്തിനാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എക്സോലോജിക്. വീണയുടെ കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ വീണ്ടും ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാവും MLA മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയിരുന്നു. CMRL ചെലവുകൾ പെരുപ്പിച്ച് ലാഭം മറച്ചുവെക്കുകയായിരുന്നു. അതുതന്നെയാണ് എക്സോലോജിക്കും ചെയ്തത്. CMRLൽ 14% ഓഹരി KSIDC ലാഭത്തിന്റെ വിഹിതവും വ്യവസായ വികസന കോർപ്പറേഷന് അവകാശപ്പെട്ടതാണ്. എന്നാൽ CMRL കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ മറച്ചുവെച്ചെന്ന് കുഴൽനാടൻ ആരോപിച്ചു. നന്ദി.